ഭദ്രകാളി ദേവി ഉപാസനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2023 ഫെബ്രുവരി 25 ശനിയാഴ്ച കുംഭഭരണിയാണ്. കുംഭമാസത്തിൽ ഭരണി നക്ഷത്രം വരുന്ന ദിവസമാണിത്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആലപ്പുഴയ്ക്കടുത്തുള്ള ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത്. ഇത്തവണ ഷഷ്ടിയും കുംഭഭരണിയും ഒരു ദിവസമാണ്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് കുംഭഭരണി. ഈ ദിവസം നടത്തുന്ന ഉപാസനകൾക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടുകൾക്കും ഭക്തർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും. ദേവി പെട്ടെന്ന് സംപ്രീതയാവുകയും ഭക്തർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. പ്രശസ്തമായ ചെട്ടികുളങ്ങര ഭരണിയാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാന ആകർഷണം. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചയാണിത്. ഈ ഉത്സവം കണ്ടു തൊഴുവാനായി നാനാദേശത്തു നിന്നും ഭക്തർ ഇവിടെ എത്താറുണ്ട്. ഈ ഉത്സവം കണ്ടു തൊഴുതാൽ ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും ക്ലേശങ്ങളും അകലുമെന്നും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഐശ്വര്യം വരുമെന്നും പറയപ്പെടുന്നു. ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ സംരക്ഷിക്കാനായാണ് ഭദ്രകാളി ദേവി അവതരിച്ചതെന്നാണ് വിശ്വാസം. കുംഭഭരണി ദിനത്തിൽ വൈകുന്നേരം നാമജപത്തോടെ ദേവി ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. യുണെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഉത്സവം കൂടിയാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. ഇവിടുത്തെ ഒരു പ്രധാന ആഘോഷമാണ് കുത്തിയോട്ടം. വ്രതാനുഷ്ഠാനങ്ങളോടെ ബാലന്മാരും പുരുഷന്മാരുമാണ് ഇത് അനുഷ്ഠിക്കുന്നത്. തന്ത്രരഹസ്യമനുസരിച്ച് ദേവിയുടെ സ്ത്രീരൂപം ശിവന്റെ മുഖത്തു നിന്നും ഉയർന്നു വന്നുവെന്ന് വിശ്വസിക്കുന്നു. ഭദ്രകാളി ദേവിയുടെ ആരാധന താന്ത്രിക പാരമ്പര്യമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭദ്രകാളി ദേവി ഉപാസിച്ചാൽ ഗ്രഹദോഷം ഉൾപ്പെടെയുള്ള എല്ലാ ജാതക പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിക്കുന്നു. ഭദ്രകാളി ജയന്തി ദിനത്തിൽ ശുദ്ധമായ മനസ്സോടെയും ഭക്തിയോടെയും നടത്തുന്ന പ്രാർത്ഥന കണ്ണീരിൽ നിന്നും നെഗറ്റീവ് ശക്തികളിൽ നിന്നും ഭക്തരെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങളെയും മറികടക്കാനും സഹായിക്കും. നല്ല ആരോഗ്യവും വിജയവും ഭാഗ്യവും നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്നു. കുംഭഭരണി നാളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശുദ്ധമായ മനസ്സോടെ ദേവിയെ പ്രാർത്ഥിച്ച് ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കടുംപായസം, പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഗുരുതി, ചുവന്ന പട്ട് എന്നിവ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ചൊവ്വാദോഷം, കണ്ണീർ മുതലായ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ്. കുംഭഭരണി ദിനത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദേവീ നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ജീവിതം സന്തുഷ്ടമാകുകയും ചെയ്യും. ധൈര്യത്തിൻ്റെയും ഉഗ്രതയുടെയും പ്രതീകമായി ദേവിയെ കണക്കാക്കപ്പെടുന്നു. ദാരികാസുരനെ നിഗ്രഹിക്കാനായി ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നുമാണ് ഭദ്രകാളി ഉടലെടുത്തത്. ധർമ്മം അനുഷ്ഠിക്കുന്നവർക്കും ശ്രേഷ്ഠതയുള്ളവർക്കും കരുണയുള്ള അമ്മയാണ് ഭദ്രകാളി ദേവി. തൻ്റെ മക്കളെപ്പോലെയുള്ള ഭക്തർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകാൻ ദേവി അനുവദിക്കില്ല.